ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ആമീസ് കിച്ചൺ ട്രിക്സ്. അപ്പോൾ ഞാനൊരു അടിപൊളി ഒരു ചെമ്മീൻ ചോറായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അതിന് വേണ്ടിയിട്ട് നമ്മുടെ റേഷൻ കടയിലെ സാധാരണ പച്ചരിയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഉണ്ടാക്കി വരുമ്പോൾ ഇത് റേഷൻ കടയിലെ പച്ചരിയാണെന്ന് പറഞ്ഞറിയിക്കേണ്ടി വരും. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ചോറിന്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുള്ളവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണം. നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ചെമ്മീൻ ചോറുണ്ടാക്കാൻ പോവാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ചെമ്മീൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊരു വിസിൽ കുരുമുളകും മഞ്ഞളും ഇട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ആ ചെമ്മീൻ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ചെമ്മീനൊക്കെ ഫ്രൈ ആയിട്ട് നമ്മൾ മാറ്റുകയാണ്. ഇനി നമ്മൾ ആ ഓയിലിലേക്ക് തന്നെ കുറച്ച് പെൻജീരകവും ഇട്ട് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു 3 സബോള, ഇഞ്ചി, പച്ചമുളക്, വേപ്പില എല്ലാം കൂടി ഞാൻ ഒരുമിച്ചാണ് ഇട്ട് കൊടുക്കണമെന്ന് ഇട്ടിട്ടോ. അത് കാരണം നമ്മളത് നേരെ റൈസിലേക്ക് ആഡ് ചെയ്യണ കാരണം എല്ലാം കൂടി ഒരുമിച്ച് തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എന്നിട്ട് സവാള വാടാനായിട്ട് കുറച്ച് ഉപ്പ് അതിലേക്ക് ആഡ് ചെയ്യുകയാണ്. എന്നിട്ട് നല്ല രീതിയിൽ നമ്മൾ വാട്ടിക്കൊടുക്കുകയാണ്. ഇനി സവാള ഒന്ന് ഫ്രൈ ആയി വാടി വരുമ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മൾ തക്കാളി ഇതിലേക്ക് ആഡ് ചെയ്യണം. ഒരു 1.5 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. നമ്മൾ അതിലേക്ക് അതും ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടി നല്ല രീതിയിൽ മിക്സായെന്ന് കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എല്ലാം അതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി ഈ പൊടികളുടെ ഒക്കെ പച്ചമണം മാറുന്ന വരെ ആ ഓയിലിൽ തന്നെ ഇട്ടിട്ട് നല്ല രീതിയിൽ നമ്മൾ ഒന്ന് വാട്ടിക്കൊടുക്കണം. പച്ചമണം തീരെ ഉണ്ടാവരുത് കേട്ടോ. അതില്ലാണ്ടാവണം നമ്മളത് വാട്ടിക്കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കുക്കറിൽ ചെമ്മീനൊന്ന് വിസിലടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതിൻ്റെ വെള്ളം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായി. കുരുമുളകും മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ വെള്ളം. അത് ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ ഈ മിക്സിലേക്ക് ചൂടോടുകൂടി തന്നെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മൾ ഈ മിക്സ് നല്ല രീതിയിൽ വറ്റി കുറുകി വരുമ്പോൾ അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ഈ മിക്സ് നല്ലോണമൊന്ന് വറ്റി വരണം. അപ്പോൾ പിന്നെ എന്നിട്ട് വേണം നമ്മുടെ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ നല്ല രീതിയിൽ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ചെമ്മീനൊക്കെ ആഡ് ചെയ്ത് നല്ലോണം ഒന്നും കൂടി ഒന്ന് ചൂടാക്കുകയാണ്. ഇതത് മാറ്റി വെച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ ഏകദേശം മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മളൊരു ചെമ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് കുറച്ച് ഒനിയൻസും ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒനിയൻ്റെ കൂടെ തന്നെ ഞാനൊരു പിടി വേപ്പില, കുറച്ച് പെരിഞ്ചീരകം, കുറച്ച് കറുവപ്പട്ട, പിന്നെ ഒരു തക്കോലം, കുറച്ച് കുരുമുളക്, ഒരു ഏലക്കായ ഇതെല്ലാം കൂടി ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി അതെല്ലാം കൂടി നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കണേ. ഇനി ഇത് ഫ്രൈ ചെയ്ത് വരുമ്പോൾ കുറച്ച് കാഷ്യൂനട്ട്സ് ഞാൻ അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ കാഷ്യൂനട്ട്സും നല്ലോണം ഒന്ന് ഫ്രൈ ആവണം കേട്ടോ. ഈ കാഷ്യൂനട്ട്സും അങ്ങനെ നമ്മളിട്ട ചേരുവകളും എല്ലാം നല്ലോണം ഫ്രൈ ആയി വരുമ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ ഡബിൾ, നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന അരിയുടെ ഡബിൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും ആഡ് ചെയ്യുക. നമ്മൾ ഏത് പാത്രത്തിലാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഡബിളായിട്ടുള്ള വെള്ളം അതിലേക്ക് ഒഴിക്കണം കേട്ടോ. ഇപ്പോൾ ദാ ഒരു 7 മിനിറ്റോളം കഴിഞ്ഞപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്ത് കഴുകി വെച്ചിരിക്കുന്ന പച്ചരി, നമ്മുടെ റേഷൻ കടയിൽ സാധാ പച്ചരിയാണ് കേട്ടോ, അതിലേക്ക് നമ്മളത് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ നല്ല രീതിയിൽ ആ നമ്മൾ വെള്ളത്തിലേക്ക് ഈ പച്ചരി ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സാക്കി കൊടുക്കണം കേട്ടോ. ഇനി അതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റോളം ആ അരി ഒന്ന് വറ്റാനായിട്ടിരിക്കുക. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ ഒന്ന് വറ്റായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നടുക്കിലേക്ക് ആ അരി ചോറ് കുറച്ചത് അങ്ങ് മാറ്റി വെച്ചിട്ട് നമ്മുടെ മിക്സ് കുറച്ചീശയായിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളുടെ ആ റോസ്റ്റും നമ്മൾ ചേർത്തിരിക്കുന്ന ചെമ്മീൻ റോസ്റ്റും ചോറും എല്ലാം കൂടി നല്ല രീതിയിൽ നമ്മളൊന്ന് മിക്സാക്കി വെച്ചിട്ട് ചെറു തീയിൽ ഒരു 10 മിനിറ്റോളം മൂടി വെക്കണേ. 10 മിനിറ്റ് നമ്മൾ സ്ലോ ഫ്ലെയിമിലിടുക. അതിനുശേഷം 10 മിനിറ്റ് നമ്മൾ ദമ്മിൽ വെക്കുക. അതിനുശേഷം നമ്മൾ തുറന്ന് നോക്കണം കേട്ടോ. ദാ തുറന്ന് നോക്കുക, ഉമ്മയാണ് തുറന്ന് നോക്കിയത്. ദാ
തുറന്ന് നോക്കുമ്പോൾ കണ്ട നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഒരു അരി അങ്ങോട്ടും ഇങ്ങോട്ടും പോലെ ഒട്ടിപ്പിടിക്കാത്ത നല്ല സൂപ്പറായിട്ട് നമ്മുടെ ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ സൂപ്പറായിട്ടുള്ള ചെമ്മീൻ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നമ്മുടെ സിമ്പിളായിട്ടുള്ള റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക. കാരണം ഇതിൽ നമ്മൾ എസൻസോ ഡാൽഡയോ ഒന്നും ഉപയോഗിക്കുന്നില്ല. നമ്മുടെ ചോറ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ബൈ.